ദൈവത്തിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇങ്ങനെ ഈ ഫേസ്ബുക്ക് പേജിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരവസരം ഒരുക്കി തന്ന പോൾ ബിജിയോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഈ മാസം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മാസത്തെ നമ്മുടെ ചിന്താ വിഷയം യേശുവിന്റെ രക്തം എന്നുള്ളതാണല്ലോ. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിനും പ്രാരംഭത്തിൽ തന്നെ ഞാൻ തലക്കെട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് യേശുവിൻ്റെ രക്തം എന്ന് തന്നെയാണ്. അതിന് ആധാരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം, സോറി, യോഹന്നാൻ്റെ ലേഖനം, 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വായിക്കുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്രം. യോഹന്നാന്റെ ലേഖനം എഴുതിയിരിക്കുന്നത് വയോവൃദ്ധനായ യോഹന്നാൻ തന്നെയാണ്. തനിക്ക് വാർദ്ധക്യം ഏറി വരുന്ന സമയത്ത് താൻ മാത്രം യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരിൽ ബാക്കി നിൽക്കുമ്പോൾ ബാക്കി എല്ലാവരും ഈ ലോകത്തു നിന്ന് കർത്താവിന്റെ സാക്ഷികളായി, രക്തസാക്ഷികളായി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു കഴിയുമ്പോൾ, താൻ മാത്രം ശേഷിക്കുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വാത്സല്യത്തോടെ സംസാരിക്കുന്നതാണ് ഈ യോഹന്നാന്റെ ലേഖനം എന്ന് പറയുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തുടങ്ങുന്നത് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ വളരെ വാത്സല്യത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ ക്രിസ്തുവിന്റെ ആ ലാളനയോടുകൂടി ജനത്തോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ലേഖനം പ്രത്യേക ഒരു സഭയ്ക്ക് വേണ്ടിയുള്ള ലേഖനമല്ല, മറിച്ച് ഈ ലേഖനം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള, പൊതുവെ എല്ലാ ദൈവമക്കൾക്കു വേണ്ടി യോഹന്നാൻ എഴുതുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സ്തോത്രം. യോഹന്നാന്റെ ഈ ലേഖനത്തിൽ, ഈ ലേഖനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഈ ലേഖനത്തെ 3 ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. ആദ്യത്തെ 1-2 അധ്യായങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം എന്നുള്ളതാണ്. വെളിച്ചത്തിൽ നടക്കണം. 3-4 അധ്യായങ്ങൾ വഴി പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത് യോഹന്നാൻ പറയുന്നു നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. 5-ാമത്തെ അധ്യായം വിളിച്ചു പറയുന്നു നിങ്ങൾ വിശ്വാസത്തിൽ നടക്കണം. ഇങ്ങനെ 3 വലിയ സന്ദേശങ്ങളാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 1-ാമതായിട്ട് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം. 2-ാമതായിട്ട് നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. 3-ാമത് യോഹന്നാൻ പറയുന്നു നിങ്ങൾ വിശ്വാസത്തിൽ നടക്കണം. ഇനിയും വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. വായിച്ച വേദഭാഗം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നോക്കുക, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടന്നാൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിലാണ് ഉടലെടുക്കുന്നത്. പലപ്പോഴും പലരും ദൈവമക്കളെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ കുറ്റം, അല്ലെങ്കിൽ ദൈവമക്കളെ കുറ്റപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കൂട്ടരോടെ ഉള്ളു സ്നേഹം എന്നൊക്കെയാണ്. പക്ഷേ അതിനകത്തൊരു യാഥാർത്ഥ്യം അടങ്ങിയിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ ആണ് ദൈവമക്കളുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇതിന്റെ ആരംഭത്തിൽ തന്നെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു ദൈവം വെളിച്ചമാകുന്നു, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ വെളിച്ചത്തിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആരാണ് വെളിച്ചം? ദൈവമാണ്. നിങ്ങൾ എങ്ങനെ നടക്കണം? വെളിച്ചത്തിൽ നടക്കണം. നോക്കിയേ, വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നടന്നുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കണം. ഒരു സമയത്തേക്കോ ഒരു നിമിഷത്തേക്കോ അല്ല, ജീവിതത്തിൽ നാം പാലിക്കേണ്ട ഒരു കാര്യമാണ്. നാം എന്ത് ചെയ്യണം? ദൈവത്തിൽ നടക്കണം, അല്ലെങ്കിൽ വെളിച്ചത്തിൽ നടക്കണം. ആരാണ് വെളിച്ചം? 5-ാം വാക്യം പറയുന്നു ദൈവമാണ് വെളിച്ചം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവവുമായുള്ള കൂട്ടായ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോടുമായി കൂട്ടായ്മയുണ്ട് എന്ന് യോഹന്നാൻ പറയുമ്പോൾ, ദൈവമക്കൾ തമ്മിലുള്ള കൂട്ടായ്മ, അത് ഉടലെടുക്കുന്നത് ദൈവമായുള്ള കൂട്ടായ്മയിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും
നമ്മുടെ രക്തബന്ധങ്ങളെക്കാൾ അധികമായി നമ്മുടെ കൂടെ ആരാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് സ്നേഹം കൂടുന്നത്. ആ സ്നേഹത്തിന് പരമാർത്ഥതയും ആ സ്നേഹത്തിന് പവിത്രതയും ഉണ്ടാകുന്നതിന്റെ കാരണം ആ സ്നേഹം ഉടലെടുക്കുന്നത് ദൈവമായുള്ള കൂട്ടായ്മയിൽ നിന്നാണ്. നോക്കി അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പ്രസംഗ വിഷയം കിടക്കുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? ദൈവമായി നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ സഹോദരങ്ങളുമായുള്ള നിങ്ങളുടെ കൂട്ടായ്മ പൂർണ്ണമാകത്തുള്ളൂ. നിങ്ങൾക്ക് ദൈവമായൊരു കൂട്ടായ്മ ലഭിക്കുന്നത്, ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് യേശു കർത്താവിന്റെ രക്തമാണ്. അവന്റെ രക്തം സകല പാപവും പോക്കി എന്ത് ചെയ്യും? നമ്മെ ശുദ്ധീകരിക്കും. അതിലൂടെ നമുക്ക് ദൈവമായൊരു കൂട്ടായ്മ ലഭിക്കും. മൂന്ന് വാക്യങ്ങളും അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് യോഹന്നാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോ ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രവേശനം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. കാരണം അവൻ മൂലം, അവന്റെ രക്തം മൂലം നമുക്ക് പിതാവുമായ ഒരു കൂട്ടായ്മ ലഭിച്ചു. നോക്കിയേ, ഈ അധ്യായത്തിൽ, ഒന്നാം അധ്യായത്തിൽ രണ്ട് സന്ദേശങ്ങളാണ് യോഹന്നാൻ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് ചോദ്യത്തിനുള്ള മറുപടികളാണ് ഈ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒന്നാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം എല്ലാവർക്കും ആവശ്യമാണോ? വേറെപ്പെട്ട ദൈവമക്കൾക്ക് ഇനിയും ഒരു രക്തത്തിന്റെ ശുദ്ധീകരണം ആവശ്യമാണോ? അല്ല, ജാതികൾക്ക് മാത്രമാണോ ആവശ്യം? അതല്ല, ജാതികൾക്ക് ഇതിലൂടെയുള്ള ശുദ്ധീകരണം ലഭിക്കുമോ? അതോ ദൈവമക്കൾക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് എട്ടാം വാക്യത്തിൽ കാണാനായിട്ട് കഴിയും. ഈ ലേഖനം എഴുതുന്നത് ദൈവമക്കൾക്ക് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വേർപെട്ട് ആരാധിക്കുന്ന ഒരു കൂട്ടം ഭക്തന്മാർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടിയാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. അവരോട് യോഹന്നാൻ പറയുന്ന ഒരു കാര്യം കണ്ടോ, എട്ടാം വാക്യം, നമുക്ക് പാപമില്ല എന്ന് പറയുകയും നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു? നാം വഞ്ചിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവമക്കളോട് പറയുക, നമുക്ക് പാപമില്ല, നമുക്ക് നാം ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, നാം വിശുദ്ധരാണ് എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ എന്ത് ചെയ്യുക? വഞ്ചിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. അപ്പോൾ ദൈവമക്കൾക്ക് ഈ രക്തത്താലുള്ള ശുദ്ധീകരണം എന്നും ആവശ്യമാണ്. ദൈവമക്കൾക്ക് മാത്രമാണോ? രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു, നമ്മുടേതേയും മാത്രമല്ല സർവലോകത്തിന്റെയും പാപത്തിന് തന്നെ. നോക്കിയേ, അവിടെ പറയുന്നു നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല അവൻ പ്രായച്ചിത്തമാകുന്നത്, സർവലോകത്തിന്റെ പാപത്തിനും അവൻ പ്രായച്ചിത്തമാകുന്നു. അപ്പോൾ എല്ലാവർക്കും യേശു കർത്താവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ആവശ്യമാണ്. രണ്ടാമതായി, എങ്ങനെയാണ് ഈ ശുദ്ധീകരണം ലഭിക്കുന്നത്? യേശു കർത്താവ് മരിച്ചതുകൊണ്ട് എല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടുവോ? എല്ലാവരുടെയും പാപം യേശു കർത്താവിന്റെ ആ യാഗം മൂലം, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ രക്തം മൂലം ശുദ്ധീകരിക്കപ്പെട്ടുവോ? എല്ലാവരുടെയും പാപം മോചിക്കപ്പെട്ടുവോ? അതിനുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് അതിന്റെ ഒമ്പതാം വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പോൾ എങ്ങനെയാണ് പാപം മോചിക്കപ്പെടുന്നത്? യേശു മരിച്ചത് കൊണ്ട് എല്ലാവർക്കും പാപമോചനം ലഭ്യമാണ്. പക്ഷേ ആ പാപമോചനം ലഭിക്കുന്നത് ഏറ്റുപറച്ചിലൂടെയാണ്. രണ്ട് സന്ദേശങ്ങളാണ് ഈ ലേഖനങ്ങളിൽ, ഈ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉൾക്കൊള്ളിച്ചിരിക്കുക. ഒന്ന്, എല്ലാവർക്കും പാപത്തിന്റെ മോചനം ആവശ്യമാണ്. രണ്ട്, പാപത്തിന്റെ മോചനം നമുക്ക് ലഭിക്കുന്നത് ഏറ്റുപറച്ചിലൂടെ മാത്രമാണ് എന്ന് യോഹന്നാൻ ഇവിടെ ഓർപ്പിക്കുന്നു. ഇനിയും ആ രക്തത്തിന്റെ വിഷയത്തെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കാനായിട്ട് പോകുക. യേശു കർത്താവ് എന്തുകൊണ്ടാണ് രക്തത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്നത്? വചനത്തിൽ രക്തത്തിന് വളരെയധികം പ്രാധാന്യം യേശു കർത്താവ് ദൈവം കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രാധാന്യം വേദപുസ്തകത്തിൽ ദൈവം രക്തത്തിന് നൽകാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്? സ്തോത്രം. അതിനുള്ള ഉത്തരം ഇപ്രകാരമാണ്, നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, ആദ്യമായി രക്തം ചിന്തിയതും അവസാനമായി രക്തം ചിന്തിയതും നമ്മുടെ ദൈവമാണ്. ആദ്യമായി രക്തം ചിന്തിയതും അവസാനമായി രക്തം ചിന്തിയതും ദൈവമാണ്. ദൈവം എങ്ങനെയാണ് ആദ്യമായി രക്തം ചിന്തിയത്? നോക്കുക,
ആദിമ മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി കഴിയുമ്പോൾ അവരോട് പറയുന്നു, നിങ്ങൾക്ക് എല്ലാ വൃക്ഷത്തിന്റെയും ഫലം കഴിക്കാം, എന്നാൽ ഈ തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ദൈവം അന്ന് മനുഷ്യന് വെച്ച നിയമമായിരുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നുള്ളത്. ആ നിയമത്തിന് അന്നു മുതൽ ഇന്ന് വരെ യാതൊരു മാറ്റവും വന്നിട്ടില്ല, ദൈവം അതിനൊരു മാറ്റവും വെച്ചിട്ടില്ല. എന്നാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്ന് ദൈവം നിയമം വെച്ചിട്ട് ഈ ആദമിനെയും അവയെയും ഈ തോട്ടത്തിലാക്കി കഴിയുമ്പോൾ നോക്കുക, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടിട്ട് അവർ പാപം ചെയ്യുന്നു, അവർ മരണയോഗ്യരായി മാറുന്നു. മരണയോഗ്യരായി മാറുന്ന ഇവർക്ക് ദൈവം വെച്ച നീക്കുപോക്ക് യാഗമായിരുന്നു. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു മൃഗത്തെ കൊന്നതിന്റെ തോലെടുത്ത് അവരുടെ നഗ്നത മറച്ചതിന് ശേഷം അതിന്റെ രക്തം കൊണ്ട് അവരുടെ മനസാക്ഷി മറയ്ക്കുകയാണ്. നോക്കുക, ആദ്യം രക്തം ചിന്തിയത് നമ്മുടെ ദൈവമാണ്, അവസാനമായി രക്തം ചിന്തിയത് നമ്മുടെ ദൈവമാണ്. കാൽവറിയുടെ കുലക്കളത്തിൽ നിന്ന് അരുമനാഥൻ സർവലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ മരണയാഗം പരമയാഗമായി തീർന്നതിന് ശേഷം ഇനിയും ഒരു യാഗം ശേഷിക്കുന്നില്ല എന്ന് പറയുന്നു. നോക്കുക, ഇനിയും ഒരു യാഗം ശേഷിക്കാതെ വേണം അവസാനമായും നമ്മുടെ ദൈവം യാഗമാക്കപ്പെടുകയാണ്. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുമ്പോൾ ആദ്യമായി രക്തം ചിന്തിയതും അവസാനമായി രക്തം ചിന്തിയതും നമ്മുടെ ദൈവം തന്നെയാണ്. ഇനിയും എന്തുകൊണ്ടാണ് ദൈവം ഈ രക്തത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്? വേദപുസ്തകത്തിൽ പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് പല പ്രാവശ്യം രക്തം ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. പല പ്രാവശ്യം ദൈവം ഇസ്രായേൽ ജനത്തോട് രക്തം ആവശ്യപ്പെടുന്നു. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് പിടിച്ചിറക്കുമ്പോൾ അവരോട് പറഞ്ഞു, ആബീബ് മാസം 14-ാം തീയതി നിങ്ങൾ ഒരു കുഞ്ഞാടിനെ യാഗമാക്കണം, നിങ്ങൾ അറുക്കണം, അതിന്റെ രക്തം കട്ടളമേലും കുറുമ്പടിമേലും നിങ്ങൾ പുരട്ടണം. കാരണം എന്താ? സംഹാരകൻ മിസ്രയീമിയ കുടുംബങ്ങളെ മുഴുവൻ അരിച്ചു പിറക്കുന്നു. ആ സംഹാരകൻ നിങ്ങളുടെ ഭവനത്തിലേക്കും തള്ളി കയറാതിരിക്കാൻ ഈ രക്തം നിങ്ങൾക്ക് അടയാളമായി ഇരിക്കണം. സംഹാരകന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ നിങ്ങൾ രക്ഷപ്പെടേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്ന സുരക്ഷിത വലയമാണ് ഈ രക്ത അടയാളം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്ക് സംഹാരകന്റെ കയ്യിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി, ദുഷ്ടൻ നമ്മളെ തകർത്ത് കളയാതിരിക്കാൻ വേണ്ടി, നമ്മുടെ ആ ദൈവം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സുരക്ഷിത അടയാളമാണ് ഈ രക്തം എന്ന് പറയുന്നത്. ഈ രക്തമുള്ള ഒരു ഭവനത്തിലും സംഹാരകൻ കയറിയില്ല. നോക്ക്, മിസ്രയീമിയ കുടുംബത്തിലേക്ക് നോക്ക്, ഓരോ ഭവനത്തിലും രാജാവിന്റെ കൊട്ടാരം മുതൽ ദരിദ്രന്റെ കുടില് വരെ സംഹാരകൻ കയറി അവന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ മിസ്രയീമിന്റെ യാതൊരു കുടുംബത്തിലും ഇവൻ തൊടാതിരിക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവർക്ക് വേണ്ടി അടയാളം നിൽക്കുന്നത്, അവർക്ക് വേണ്ടി സുരക്ഷാ വലയമൊരുക്കിയിരിക്കുന്നത് അവർക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. പ്രിയമുള്ളവരെ, കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, നമുക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. അവന്റെ രക്തം നമുക്കടയാളമായിരിക്കുമ്പോൾ ഓർക്കുക, നിന്റെ കുടുംബത്തിന് ഒരു സുരക്ഷിതത്വമുണ്ട്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു സുരക്ഷിതത്വമുണ്ട്, നിന്റെ ഭവനത്തിന് ഒരു സുരക്ഷിതത്വമുണ്ട്. നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും നാം അറിയാതെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സുരക്ഷാ വലയമാണ് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ പറയുന്നു, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി രക്തം ആവശ്യമാണ്. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവം വീണ്ടും ഇസ്രായേൽ ജനത്തോട് രക്തം ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. പാപത്തിന്റെ പ്രായച്ചിത്തമായി ദൈവം രക്തം ആവശ്യപ്പെടുകയാണ്. ഒരുവൻ അബദ്ധവശാൽ പാപം ചെയ്താൽ, ആ പാപം അവന് ബോധ്യമായാൽ, അവൻ ഒരു യാഗമൃഗവുമായി ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ആ യാഗമൃഗത്തിന്റെ തലയിൽ കൈവച്ച് തന്റെ കുറ്റം മുഴുവൻ ഏറ്റുപറഞ്ഞ് ആ തലയിൽ കൈവച്ചിട്ട് ആ യാഗമൃഗത്തെ അറക്കണം എന്ന് പറയുന്നു. കാരണം അവൻ ചെയ്ത പാപത്തെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന്റെ പരിഹാരമായി ആ യാഗമൃഗം അവിടെ അറുക്കപ്പെടുകയാണ്. ഒരുവന് പകരമായി ഒരുവൻ അറുക്കപ്പെടുന്നു. ഒരുവന് പകരമായി, ഒരുവന്റെ പാപത്തിന് പ്രായച്ചിത്തമായി അവൻ ഏൽക്കേണ്ട മരണം ഇതാ ഒരു യാഗമൃഗം ഏറ്റെടുക്കുകയാണ്. ഈ രക്തം നമുക്ക് പകരം നിന്ന രക്തമാണ്. നാം മരിക്കാതിരിക്കാൻ നമുക്ക് വേണ്ടി പകരമായ ഈ രക്തം, നാം തകർന്നു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി തകർന്ന ഈ ജീവൻ, പ്രിയമുള്ളവരെ, ഈ രക്തം നമുക്ക് വേണ്ടി പകരം നിൽക്കുന്ന രക്തമാണ്. നമുക്ക് വേണ്ടി പകരം നിൽക്കുന്ന രക്തം. സ്തോത്രം.
പിന്നെയും മുന്നോട്ട് നാം കടന്നു വരുമ്പോൾ വീണ്ടും ദൈവം രക്തം ആവശ്യപ്പെടുന്ന അഞ്ച് പ്രാവശ്യമാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം രക്തം ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിയമത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം രക്തം ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. നിയമത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി നോക്കുക, പുറപ്പാട് പുസ്തകം 24:7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് കഴിയും ദൈവം രക്തം ആവശ്യപ്പെടുന്നു. എപ്പോഴാണ്? മോശ ന്യായപ്രമാണം മുഴുവൻ ഇസ്രായേൽ ജനത്തെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ, ന്യായപ്രമാണം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മേൽ രക്തം തളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ രക്തം തളിക്കുന്നതെന്ന് അറിയാമോ? മോശ പറയുകയാണ്, ഈ നിയമം ഇത് നിത്യ നിയമമാണ്, ഇത് ഉറപ്പിക്കപ്പെടുന്നത് ഈ രക്തത്താലാണ്. അപ്പോൾ രക്തം നിയമം ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അന്ത്യത്താഴ സമയത്ത് യേശു കർത്താവ് പാനപാത്രം കയ്യിലേന്തി ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചൊരിയപ്പെടുന്ന എന്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു. നോക്കുക, പുതിയ നിയമ വിശ്വാസികൾക്ക് പുതിയ നിയമം, പുത്തൻ കവനൻ, പുത്തൻ നിയമം ദൈവം ഉറപ്പിച്ചു കൊടുക്കുന്നത് രക്തത്താലാണ്. എന്താണ് പുതിയ നിയമം കർത്താവ് നമുക്ക് വേണ്ടി ഉറപ്പിച്ചു തന്നത്? നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനമാണ് പുതിയ നിയമത്തിൽ കർത്താവ് തന്റെ രക്തത്തിലൂടെ നമുക്ക് വേണ്ടി ഉറപ്പിച്ചു തന്നത്. ഇസ്രായേലിനോട് സംബന്ധമില്ലായിരുന്ന ഇല്ലാതിരുന്ന നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചത് ഈ രക്തമാണ്. പുതിയ നിയമം ദൈവം ഉറപ്പിച്ചു തന്നത് രക്തത്താലാണ്. മൂന്ന് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സുരക്ഷിതത്വത്തിന് വേണ്ടി രക്തം ദൈവം ചോദിക്കുന്നു. രണ്ട്, പാപത്തിന്റെ പ്രായച്ചിത്തത്തിന് വേണ്ടി ദൈവം രക്തം ചോദിക്കുന്നു. മൂന്ന്, നിയമം ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം രക്തം ചോദിക്കുന്നു. നാലാമതായി, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം രക്തം ചോദിക്കുകയാണ്. ഒരുവൻ കുഷ്ഠരോഗിയായി തീർന്നാൽ അവന് പാളയത്തിന്റെ അകത്ത് കടക്കാൻ കഴിയത്തില്ല, ആലയത്തിൽ ദൈവസന്നിധിയിൽ വരാൻ കഴിയത്തില്ല. പാളയത്തിന്റെ പുറത്ത് നിന്ന് അവൻ നടക്കുമ്പോൾ സ്വയം ഞാൻ അശുദ്ധൻ 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 എന്ന് പറഞ്ഞു നടക്കണം. നോക്കുക, എത്ര എത്ര വേദനാജനകമായ അനുഭവമാണ്. എന്നാൽ ആ കുഷ്ഠരോഗി സൗഖ്യമായാൽ പുരോഹിതൻ പാളയത്തിന്റെ പുറത്ത് ചെന്ന് അത് പരിശോധിച്ചതിന് ശേഷം അവനെ ആ ആലയത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരണം. രണ്ട് പക്ഷിയെ അറക്കണം, രണ്ട് പക്ഷിയെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ഒരു പക്ഷിയെ അറുത്തിട്ട് അതിന്റെ രക്തം 7 പ്രാവശ്യം ഈ കുഷ്ഠരോഗിയുടെ മേൽ തളിക്കണം. എന്നിട്ട് അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. ഒരു കുഷ്ഠരോഗി സൗഖ്യമായാൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കുവാൻ ദൈവം രക്തം ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ ഓർക്കുക, പാപികളായിരുന്ന നമ്മെ ദൈവസന്നിധിയിൽ ശുദ്ധരായി പ്രഖ്യാപിച്ചത് ദൈവം തന്റെ പുത്രനെ നൽകി അവന്റെ രക്തത്തിലൂടെയാണ്. യേശുവിന്റെ രക്തമാണ് പിതാവിന്റെ സന്നിധിയിൽ പാപികളെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നമ്മെ, ദോഷികളെന്ന് മുദ്രകുത്തിയിരുന്ന നമ്മെ വിശുദ്ധരെന്ന് ദൈവമക്കളെന്ന് പ്രഖ്യാപിക്കുവാൻ ഇടയായതിന്റെ കാരണം യേശു കർത്താവിന്റെ രക്തമാണ്. കുഷ്ഠരോഗിയെ ശുദ്ധനായി പ്രഖ്യാപിച്ച കുഞ്ഞാ ആ യാഗമൃഗത്തിന്റെ രക്തം പോലെ. ഓർക്കുക, പാപികളായ നമ്മുടെ മേലെഴുത്തിനെ മാറ്റി ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലേക്ക് പുത്തൻ മേലെഴുത്ത് തന്ന് നമ്മെ ആ നിലയിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തമാണ്, അല്ലെങ്കിൽ യാഗമൃഗത്തിന്റെ രക്തമാണ് എന്ന് നാം തിരിച്ചറിയണം. അവസാനമായിട്ട് അഞ്ചാമതായി, ദൈവം രക്തം ചോദിക്കുന്നത് വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. നോക്കുക, അഹരോന്റെ പുത്രന്മാർ ദൈവസന്നിധിയിൽ പാപം ചെയ്ത് ദൈവത്തോട് ദൈവത്തിന്റെ കോപം ചോദിച്ചു വാങ്ങുമ്പോൾ ദൈവം മോശയോട് പറയുകയാണ്, സർവ്വജനത്തിനും വേണ്ടി വീണ്ടെടുപ്പിന് വേണ്ടി നീ ഒരു യാഗം കഴിക്കണം. മഹാപാപ പരിഹാര യാഗം, വീണ്ടെടുപ്പിന്റെ യാഗം, പ്രായച്ചിത്ത യാഗം നീ കഴിക്കണം എന്ന് പറയുകയാണ്. അതിനുവേണ്ടി ദൈവം അവരോട് പറയുന്നു, നീ എന്ത് ചെയ്യണമെന്നറിയാമോ? യാഗം കഴിച്ച് യാഗമൃഗത്തിന്റെ രക്തം കൃപാസനത്തിൽ ഒഴിക്കണം. കൃപാസനത്തിൽ ആ രക്തം ഒഴിക്കുമ്പോൾ മഹാപാപ പരിഹാര യാഗമായി ഞാൻ അതിനെ അംഗീകരിക്കും. ഓർക്കുക, കൃപാസനത്തിൽ അവൻ ഒഴിച്ച യാഗമാണ് നിത്യയോട് നമ്മെ അടുപ്പിക്കാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ കൃപയാണ്, ദൈവസന്നിധിയിൽ ദൈവം നമ്മളോട് കാണിച്ച കൃപയാണ് ഈ ഇന്ന് ഈ വീണ്ടെടുപ്പിന് നിദാനമായിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ആ മഹാപാപ പരിഹാര യാഗത്തിന് രക്തം കൃപാസനത്തിൽ ഒഴിക്കുന്നത് പോലെ, ഓർക്കുക, പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ആ കൃപാസനത്തിന്റെ മുൻപിൽ അരിമനാഥൻ നമുക്ക് വേണ്ടി യാഗമാക്കപ്പെട്ട് അവന്റെ രക്തം അവിടെ വീഴുമ്പോൾ ആ കൃപ ദൈവം നമ്മളോട് കാണിക്കുകയാണ്. ആ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് കിട്ടുകയാണ്. നോക്കുക, 5 പ്രാവശ്യം ദൈവം ഇസ്രായേലിനോട് പഴയ നിയമത്തിൽ രക്തം ചോദിച്ചു. ഒന്നാമതായി മിസ്രയീമിൽ നിന്ന് ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ദൈവം രക്തം ചോദിക്കുക. പെസഹ കുഞ്ഞാൾ അറുക്കപ്പെടുകയാണ്, സംഹാരകന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനം രക്ഷപ്പെടുകയാണ്, അവർക്ക് സംരക്ഷണം രക്തത്താൽ ലഭിക്കുകയാണ്. രണ്ടാമതായി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, പ്രായച്ചിത്തത്തിന് വേണ്ടി മറുവിലയായി
പകരമായി ഒരുവൻ രക്തം ചിന്തിക്കുകയാണ്. നമുക്ക് വേണ്ടി പകരം നിന്ന ദൈവത്തിന്റെ രക്തത്തെ കുറിച്ച് നാം ചിന്തിച്ചു. മൂന്നാമതായി നിയമത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം രക്തം ചോദിക്കുകയാണ്. നാല്, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുവാൻ വേണ്ടി, ഒരു കുഷ്ഠരോഗിയെ ശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി ദൈവം രക്തം ചോദിക്കുകയാണ്. ദൈവസന്നിധി നമ്മെ ശുദ്ധമായി പ്രഖ്യാപിക്കുവാൻ അരുമനാഥൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി എന്ന് നാം ചിന്തിച്ചു. അഞ്ചാമതായി വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം രക്തം ചോദിക്കുകയാണ്. അങ്ങനെ ദൈവം പഴയ നിയമം പഠിക്കുമ്പോൾ രക്തത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇത്രമാത്രം പ്രാധാന്യം രക്തത്തിന് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ലേവിയ പുസ്തകം അത് നാം പഠിക്കുമ്പോൾ അതിന്റെ 17:11 ജഡത്തിന്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമുക്ക് ജീവന്റെ പ്രായച്ചിത്തമായി രക്തം ചിന്തിയേ മതിയാകത്തുള്ളൂ. മറ്റൊരു കാരണവശാലും മറ്റൊരു തരത്തിലും നമുക്കൊരു നീക്കുപോക്കില്ലാത്തത് കൊണ്ട്, നമുക്കൊരു രക്ഷയില്ലാത്തത് കൊണ്ട് ഓർക്കുക, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല എന്ന് ദൈവം പറയുന്നു. കാരണം ദൈവം ആദ്യം വെച്ച നിയമം ഇന്ന് വരെ മാറ്റിയിട്ടില്ല. എന്താണ് ആ നിയമം? ദൈവം വെച്ച നിയമം പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. കാരണം രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ് മരണം എന്ന് പറയുന്നത്. ആ മരണമാണ് പാപത്തിന്റെ പ്രായച്ചിത്തം എന്ന് പറയുന്നത്, പാപത്തിന്റെ മറുവില എന്ന് പറയുന്നത്. അതുകൊണ്ട് രക്തം ചിന്തിയാൽ മാത്രമേ ഒരു വിമോചനം ലഭിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ രക്തത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകുവാൻ ഇടയായിത്തീർന്നത്. നോക്കുക, ഈ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകുക. ഈ രക്തത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത എന്താണെന്നറിയാമോ? ഈ രക്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? എബ്രായ ലേഖനം 12:14 ഒന്ന് വായിക്കണം. അവിടെ ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് യേശുവിന്റെ രക്തം. നോക്കുക, ഹാബേലിന്റെ രക്തം എന്താണ് സംസാരിക്കുന്നത്? ഹാബേലിന്റെ രക്തം ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുകയാണ്, ദൈവമേ ദൈവമേ എന്റെ സഹോദരൻ എന്നെ കൊന്നു, എന്റെ സഹോദരൻ എന്നെ കൊന്നു. എന്നാൽ യേശു കർത്താവിന്റെ രക്തം ദൈവസന്നിധിയിൽ നിന്ന് എന്താണ് നിലവിളിക്കുന്നത്? ദൈവമേ ഞാൻ അവന് വേണ്ടി മരിച്ചതാണ്, ഞാൻ അവന് വേണ്ടി മരിച്ചതാണ്, ഞാൻ അവന് വേണ്ടി മരിച്ചതാണ്. രണ്ടാമതായി എന്താണ് ഈ ഹാബേലിന്റെ രക്തം നിലവിളിക്കുന്നത്? അവനൊരു കൊലപാതകിയാണ്, അവനൊരു കൊലപാതകിയാണ്, അവനൊരു പാപിയാണ് എന്ന് ഹാബേലിന്റെ രക്തം ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ, നോക്കുക, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം വിളിച്ചു പറയുക, ദൈവമേ അവൻ പാപിയല്ല, അവൻ പാപിയല്ല, ഞാൻ അവന് വേണ്ടി പാപത്തിന്റെ ശിക്ഷ ഏറ്റതാണ്, എന്റെ രക്തത്താൽ അവൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് അവൻ പാപിയല്ല. ഹാബേലിന്റെ രക്തം പാപിയാണ് പാപിയാണെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം പറയുക, അവൻ പാപിയല്ല, അവൻ പാപിയല്ല. ഹാബേൽ രക്തം പറയുന്നു, അവൻ പാപിയാണ്, അവൻ ശിക്ഷ അനുഭവിക്കണം, അവൻ ശിക്ഷ അനുഭവിക്കണം, അവൻ എന്നെ കൊന്നു എന്ന് പറയുമ്പോൾ യേശു കർത്താവിന്റെ രക്തം വിളിച്ചു പറയുക, അവനെ ശിക്ഷിക്കരുത്, അവനെ ശിക്ഷിക്കരുത്, കാരണം ഞാൻ അവന് വേണ്ടി ശിക്ഷ അനുഭവിച്ചതാണ്, ഞാൻ അവന് വേണ്ടി ശിക്ഷ അനുഭവിച്ചതാണ്. ഓർക്കുക, ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രക്തമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. കുഞ്ഞെ, നിന്റെ വേദന കാണുമ്പോൾ, നിന്റെ നിരാശ കാണുമ്പോൾ, നിന്റെ അവസ്ഥ കാണുമ്പോൾ, നീ കടന്നു പോകുന്ന ശോധനകൾ കാണുമ്പോൾ, നിനക്ക് വേണ്ടി ദൈവസന്നിധി സംസാരിക്കുന്ന ഈ രക്തമാണ് യേശു കർത്താവിന്റെ രക്തം. നിന്റെ പരാജയം കാണുമ്പോൾ നീയും ഞാനും തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, ഞാനും നീയും ഇല്ലാണ്ടായി പോകാതിരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ സംസാരിക്കുന്നതാണ് യേശു ക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുന്നത്. ഓർക്കുക, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് നാം തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം ചിന്തിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ച് എന്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുക. ഒന്നാമതായി നാം ചിന്തിച്ചു, ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെ നയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. രണ്ടാമതായി നാം ചിന്തിച്ചു, ഈ രക്തത്തിലൂടെയുള്ള ശുദ്ധീകരണം എല്ലാവർക്കും ആവശ്യമാണ്. മൂന്നാമതായി നാം ചിന്തിച്ചു, ഈ രക്തത്തിലുള്ള ശുദ്ധീകരണം പാപം ഏറ്റുപറയുന്നതിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. നാലാമതായി നാം ചിന്തിച്ചത് ഈ രക്തത്തിന്റെ പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ ഈ രക്തത്തിന്റെ പ്രാധാന്യമാണ്. ദൈവം പഴയ നിയമത്തിൽ വളരെയധികം പ്രാധാന്യം ഈ രക്തത്തിന് നൽകിയിട്ടുണ്ട്. 5 ദൈവം രക്തം ചോദിക്കുന്നു. 1, അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി. 2, അവരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. 3, നിയമം ഉറപ്പിക്കുവാൻ വേണ്ടി. 4, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി. 5, വീണ്ടെടുപ്പിന് വേണ്ടി. അവസാനമായി നാം ചിന്തിച്ചു, ഈ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്.
ഇന്ന് പകലിൽ ഈ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഇന്ന് പകലിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ വളരെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിനോട് പറയാം, അപ്പ നീ ഞങ്ങൾക്ക് ഈ രക്തം തന്നതുകൊണ്ട് നന്ദി. അപ്പ ഈ രക്തമാണ് ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയത്, ഞങ്ങളെ നിന്റെ സന്നിധിയിൽ നിർത്തിയത്. അതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് നമുക്ക് പറയാം. അതെ, സുരക്ഷിതത്തിന് വേണ്ടി നിൽക്കുന്ന, നമുക്ക് സുരക്ഷാ വലയം തീർക്കുന്ന ഈ രക്തം സംഹാരകൻ കടക്കാതെ വണ്ണം നമുക്ക് വേണ്ടി നിലനിൽക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് സുരക്ഷിതത്വമുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് സുരക്ഷിതത്വമുണ്ട്, നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട്, നമുക്ക് സുരക്ഷിതത്വമുണ്ട്. കാരണം ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു, അത് ക്രിസ്തു തന്നെ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.